നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശോ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൂന്ന് പുണ്യങ്ങളുണ്ട്. അത് വിശുദ്ധ പൗസ്തീന ഇവിടെ ഈശോ ഇപ്രകാരം, മകളെ എല്ലാ ദിവസവും നീ മൂന്ന് പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ ഹൃദയത്തിൽ കത്തി ജലിയും ദിവസനയും ഉണ്ടായിരിക്കണം, വിശുദ്ധിയുടെ പൂർണ്ണത ഉണ്ടായിരിക്കണം, എളിമയുണ്ടായിരിക്കണം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഉണ്ണീശോയെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഈ പുണ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വളർന്നു വരുമ്പോഴാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ മൂന്ന് പുഷ്പങ്ങൾ അച്ഛൻ വരയ്ക്കുകയാണ്. ഈ മൂന്ന് പുഷ്പങ്ങൾ മൂന്ന് സുഹൃതങ്ങളെ സൂചിപ്പിക്കുന്നു. ഏതെല്ലാം അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പുണ്യങ്ങളെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം ഹൃദയത്തിൽ മൂന്ന്, ഇപ്പം എൻ്റെ ഹൃദയത്തിൽ ഈശോയുണ്ട്, ആ പുഷ്പങ്ങൾ നിറഞ്ഞിരിക്കുവാനിട്ടിടയായി തീരണം നമുക്ക്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ ഹൃദയത്തിലെ പുഷ്പങ്ങൾ ആദ്യത്തെ നമ്മൾ എടുക്കേണ്ടത് എന്നാണ്? കത്തി ജലിക്കും ദൈവസ്നേഹം. കത്തി നിങ്ങൾ കേട്ട് കാണും, പിന്നെ വിശുദ്ധ മോം റോസാ മിസ്റ്റിക്കാട് ഹൃദയത്തിൽ മൂന്ന് പുഷ്പങ്ങൾ കാണുന്നുണ്ട്. അതിന് വേറെ അർത്ഥമാണ്, ദൈവരഹസ്യങ്ങളെപ്പറ്റിയുള്ള മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് നമുക്കറിയാം, റോസാ മിസ്റ്റിക്കാട് ഹൃദയത്തിൽ ആദ്യത്തെ വെള്ള പുഷ്പമുണ്ട്, അത് പിതാവിൻ്റെ പുത്രി എന്നുള്ളതാണ്. ഹൃദയത്തിലെ ചുമന്ന പുഷ്പം ഈശോയുടെ അമ്മയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വർണ്ണ നിറത്തിലെ പുഷ്പം കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി എന്നുള്ള അർത്ഥമാണ്. നമ്മുടെ ഹൃദയത്തെ ഈ മൂന്ന് പുഷ്പങ്ങൾ, ദൈവസ്നേഹം, വിശുദ്ധി, എളിമ, ഇത് വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് ഉണ്ണീശോട് അപേക്ഷിക്കാം. നമുക്ക് ഈ പുണ്യങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഉണ്ണീശോ തരികയും ചെയ്യും. ഉണ്ണീശോ നമുക്ക് തരുന്ന ചിത്രം ഞാനിവിടെ വരയ്ക്കുകയാണ്. അതായത് ഉണ്ണീശോ നോക്കിയേ, ഉണ്ണീശോയുടെ കൈകൾ മൂന്ന് പുഷ്പങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഉണ്ണീശോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ക്രമേണ കുറേ നാൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഉണ്ണീശോ നമുക്ക് സമ്മാനമായിട്ട് ഈ മൂന്ന് പുണ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തരും. അങ്ങനെ നമ്മളെ കർത്താവ് ഒത്തിരി സന്തോഷിപ്പിക്കുകയും ഐക്യത്തിൻ്റെ വരം നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഐക്യം മാത്രമല്ല, വലിയ കത്തി ചെയ്ത ദൈവസ്നേഹയുടെ ഹൃദയത്തെ നിറയ്ക്കുവാൻ വിശുദ്ധയുടെ പൂർണ്ണ നമുക്ക് ലഭിക്കും, എളിമ ലഭിക്കും. ആ ലക്ഷ്യത്തോടെ നമുക്ക് മുന്നോട്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്യാം. ദൈവസ്നേഹത്തെപ്പറ്റി നമുക്ക് അല്പം കൂടുതൽ കാണാൻ സാധിക്കും. എല്ലാവരും എന്താണ് ദൈവസ്നേഹം? കത്തി ചെയ്ത ദൈവസ്നേഹം, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ എപ്പോഴും അഗ്നി ഉണ്ടായിരുന്നു പറയാറുണ്ട്. കണ്ടോ, ഉണ്ണീശോ കരങ്ങളിൽ ഗർഭം ധരിച്ച നിമിഷം മുതൽ അമ്മയുടെ ഹൃദയം എപ്പോഴും നിറഞ്ഞിരിക്കുന്നു. അഗ്നിജ്വാലകൾ ആ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഉണ്ണീശോ അടുത്ത് നിൽക്കുമ്പോഴും അമ്മയുടെ വലിയ സന്തോഷമുണ്ടായിരുന്നു. ഉണ്ണീശോ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുക്കുവാൻ വരുമ്പോഴത്തേക്ക് അമ്മയുടെ ഹൃദയം എത്രയോ വലുതായിട്ട് കത്തി ജ്വലിച്ചു എന്ന് പറയുവാനും സാധിക്കും. വിശുദ്ധ അവശ്യ പിതാവിൻ്റെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയമാണെന്ന് പറയുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പണിപ്പുരയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണീശോ കടന്നു ചെല്ലും, ചെറിയ ചെറിയ പണികൾ ചെയ്തു കൊടുക്കും, ചിന്തേരിടും, അറുത്തു കൊടുക്കും, തടിക്കഷ്ണികൾ എടുത്തുകൊണ്ട് അമ്മയ്ക്ക് വേണ്ട കൊടുക്കും. ഇടയ്ക്ക് ഔസേപ്പിതാവ് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഉണ്ണീശോ ഒരു തടിയെ കയറിയിരുന്ന്, ഒരു ഉള്ളം തടിയെ കയറിയിരുന്ന് ഉണ്ണീശോ തൻ്റെ കയ്യിൽ നീട്ടി ഔസേപ്പിതാവിന് ഉമ്മ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഔസേപ്പിതാവിൻ്റെ ഹൃദയം ജ്വലിച്ചില്ലേ സ്നേഹം കൊണ്ട്? ഈശോയും അടുത്തുള്ളപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം. തീർച്ചയായിട്ടും ഈ അനുഭവത്തിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് എന്തെടുക്കണം എന്നുള്ള ചിന്തകൾ നമുക്ക് കാണാം. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നോക്കിയേ, ഹൃദയത്തിൽ എത്രയധികം ദൈവസ്നേഹമുണ്ടോ അത്രയും വിശുദ്ധിയും അത്രയും ദൈവസാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യം നമ്മൾ ഓർക്കണം. നമുക്ക് എൻ്റെ ഹൃദയത്തിൽ നാലിലൊന്ന് ദൈവസ്നേഹമാണെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ നേർപകുതി ദൈവസ്നേഹമാണെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ നിറയെ ദൈവസ്നേഹമാണെങ്കിൽ, ആ നിറയെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാകും. നാലിലൊന്ന് ദൈവസ്നേഹം ഈശോയുടെ ഹൃദയത്തിൻ്റെ വക്കത്താണ്. ഒരു പക്ഷേ ഹൃദയത്തിൽ മറ്റാരെങ്കിലും ആയിരിക്കാം, സിനിമാ താരങ്ങളായിരിക്കാം, ക്രിക്കറ്റ് കളിക്കാരായിരിക്കാം, ശിവരൊക്കെ ഇവരെ കേന്ദ്രമാക്കുമ്പോൾ ഈശോയുടെ സ്നേഹം നമുക്ക് കിട്ടുകയില്ല. നമുക്ക് അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈശോ പകുതി ദൈവസ്നേഹത്തോട് കഴിയുന്നവരുണ്ട്. ആ കുറച്ചൊക്കെ നന്നായി മതി എന്ന് പറയുന്നവർ, പക്ഷെ അവർക്ക് വളരുവാൻ സാധിക്കും സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷെ അവരുടെ ഈശോ അവരുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വന്നിട്ടില്ല, അല്പം അകന്നിരിക്കുകയാണ്. നാം പരിശോധിക്കും നമ്മുടെ ഹൃദയത്തിൽ ഈശോ എവിടെയാണെന്ന്. പക്ഷെ ഇവിടെ മൂന്നാമതൊരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നടുക്ക് ഈശോ ഉണ്ട്, ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. അപ്പം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം, ദൈവസ്നേഹം ഹൃദയത്തിൽ ഉയരും. ഇവിടെ കുറച്ച് ഉയരുന്നു, ഇവിടെ കുറച്ചുകൂടെ സ്നേഹം ദൈവത്തിൻ്റെ മുകളിലേക്ക് വരുന്നു. ഇവിടെ എപ്പോഴും ദൈവസ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ വളരേണ്ടത് ഒന്നിൽ നിന്നും രണ്ടിലേക്ക്, ഇവിടെ ഈ അവസ്ഥയിലേക്കാണ്. എല്ലാ ക്രൈസ്തവരും സ്നേഹം കൊണ്ട് നിറയാനായിട്ട് ആഗ്രഹിക്കണം. അവരുടെ ഹൃദയമാണ് ദൈവസ്നേഹം കത്തി ജ്വലിക്കുന്നത്. ഇതെന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടന്നില്ല. ഇതിൽ മൂന്നാല് ലളിതമായ മാർഗങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ ഈശോയുടെ സ്നേഹ സംഭാഷണം നടത്തണം. ഈശോ എപ്പോഴും നമ്മൾ അടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കരം പിടിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന ഈശോയോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. നമുക്ക് വിഷമം, ഒരു പെൺകുട്ടി നോക്കി അവൾക്ക് പരീക്ഷയാണ്, ഈശോ അടുത്തിരുന്ന് പറയാൻ, ഈശോയെ എനിക്ക് അങ്ങനെന്ത് ഇഷ്ടമാണെന്നറിയാമോ, അങ്ങനെന്തെല്ലാം അനുഗ്രഹം തന്നിട്ടുണ്ട്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് നല്ല മാർക്ക്, 100% മാർക്ക് തന്നില്ലേ ഈശോ, എൻ്റെ പരീക്ഷ എൻ്റെ ടെൻഷനെല്ലാം മാറ്റിത്തരണമേ, അങ്ങയുടെ സ്നേഹത്തോട്, നീ മാതൃവാനാണ്, അല്ല നീ എൻ്റെ സ്വന്തമാണ്, എൻ്റെ നീ എൻ്റെ സേൻകട്ടയാണെന്ന് കൊച്ചുകുട്ടികൾ പറയുന്ന പോലെ പറഞ്ഞ ശിശുഹൃദയം നമുക്ക് ലഭിക്കത്തില്ലേ? അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത വാക്കുകൾ, ഈശോയെ ഞാൻ അങ്ങയുടേതാണ്, അങ്ങ് എൻ്റേതാണെന്നൊക്കെ പറയുമ്പോൾ എത്ര സന്തോഷം പുഞ്ചിരി നമുക്ക് ഈശോയിൽ നിന്ന് ലഭിക്കും.
രണ്ടാമതൊരു മാർഗം സ്നേഹപ്രാർത്ഥനകളാണ്. സ്നേഹപ്രാർത്ഥനകൾ, സ്നേഹത്തിൻ്റെ പ്രാർത്ഥനകൾ. അതായത് നമുക്ക് ഈശോ ഞാനിങ്ങനെ സ്നേഹിക്കുന്ന വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. പത്രോസിനോട് ഈശോ മൂന്ന് പ്രാവശ്യം ചോദിക്കുന്ന ഈ സ്നേഹം ഏറ്റവും നല്ല പ്രാർത്ഥന ഈശോ ഞാൻ സ്നേഹിക്കുന്നുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ ഉരുവിടുമ്പോൾ നമ്മുടെ ഹൃദയ സ്നേഹമുണ്ടായിരിക്കും. സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വരുന്നതിന് നമുക്ക് അനുഭവം ഉണ്ടാകും. മറ്റ് അതുപോലെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. സ്നേഹത്തിൻ്റെ കൊച്ചു വെച്ച് പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരാൾക്കൊരു സഹായം ചെയ്ത് കൊടുത്തു, ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നപ്പോഴത്തേക്ക് ഒരു കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അതിലൊരു പഴം എടുത്തുകൊണ്ട് ഒരു കുട്ടി ആ പാവപ്പെട്ടവനെ കൊണ്ട് കൊടുത്തു, അവനെ ആശയടക്കം ചെയ്തില്ലേ? അതൊരു ത്യാഗമാണ്, സ്നേഹമാണ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കുട്ടിക്ക് തന്നി ക്രിസ്മസ് അല്ലേ, ഞാൻ 5-10 നന്മ പറഞ്ഞു കൈവിരിച്ച് ഒഴിച്ചുവിലാൽ 10 ഭാവിയിൽ രക്ഷപ്പെടുമല്ലോ, എൻ്റെ അമ്മയ്ക്ക് സന്തോഷമായി, ഈശോയ്ക്ക് സന്തോഷമായി, എന്തുകൊണ്ട് നമുക്ക് അതിനെ ചെയ്തുകൂടാ? അതും ഈശോയ്ക്ക് കൊടുക്കുന്ന സമ്മാനമല്ലേ ക്രിസ്മസ് കാലങ്ങളിൽ. അങ്ങനെ നമ്മുടെ കൊച്ചു കൊച്ചു ത്യാഗപ്രവൃത്തികൾ, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ, അതുപോലെ ഇതെല്ലാം നമുക്ക് സമ്മാനങ്ങളായിട്ട് ഈശോയ്ക്ക് കൊടുക്കുവാൻ സാധിക്കും ഈ ക്രിസ്മസ് ദിനങ്ങളിൽ. ഈ പ്രാർത്ഥന പല വിധത്തിൽ പറയാം. സ്നേഹപുഷ്പങ്ങളെന്ന് പറയും. സ്നേഹപുഷ്പങ്ങൾ നമ്മൾ സൂര്യദേവങ്ങളാണ്, സ്നേഹത്തിൻ്റെ സൂര്യദേവങ്ങളാണ്. ത്യാഗപുഷ്പങ്ങളെന്ന് പറയുമ്പോൾ അതിൽ കുറച്ചുകൂടെ ത്യാഗമുണ്ട്, ത്യാഗത്തോടുകൂടിയ ത്യാഗത്തോട് നടുക്കൊരു കുരിശുണ്ടോ, ത്യാഗപുഷ്പങ്ങളെന്ന് പറയും രണ്ടാമത്തേത്. മൂന്നാമത് സഹനപുഷ്പങ്ങളാണ്. സഹനപുഷ്പങ്ങൾ ഒരു കുരിശ് കണ്ടോ, കുരിശിൻ്റെ ചുറ്റും നമുക്ക് പൂക്കൾ കണ്ടെത്താൻ സാധിക്കും അല്ലേ. കുരിശിന് ചുറ്റും ഇത് സഹനമാണ്, ഭയങ്കരമായ തലവേദന എൻ്റെ കണ്ടമാനും അല്ലേ, സഹിക്കാമല്ലേ, ഗുളി കഴിച്ചിട്ടും മാറുന്നില്ല. ഈശോയെ ഈ സഹനം നിനക്ക് ഞാൻ കാഴ്ചവെക്കുന്നു, പാപികൾക്ക് വേണ്ടി നീ സമർപ്പിക്കുന്നു, അവരെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ലേ. ശുശ്രൂഷാ പുഷ്പങ്ങളുണ്ട്. അമ്മച്ചി അവിടെ കടയുടെ അടുക്കള കിടന്ന് കഷ്ടപ്പെടുകയാണ്. അമ്മച്ചി മുറി ഞാൻ തൂത്തോട്ടെ, ആ മോനെ നീ തൂത്തു. അപ്പോൾ സ്നേഹത്തോടെ ഈശോയുടെയും മാതാവിൻ്റെയും നാമം ഉരുവിട്ടുണ്ട്, നമുക്ക് മുറി തൂക്കാൻ പറ്റത്തില്ലേ. ഈശോ ചെറുപ്പത്തിൽ ഇങ്ങനെ പ്രവൃത്തികൾ ചെയ്തില്ലേ. ഇപ്പോൾ അനന്ത ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശോ എന്ത് പ്രസാദിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്ന കാര്യം നമുക്ക് ഇവിടെ ഓർക്കുകയും ചെയ്യാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കാര്യങ്ങൾ, ഞാൻ നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമുള്ള ചിന്തയാണ് ഞാൻ തന്നത്. അതിന് ചെറിയ മാർഗങ്ങളച്ഛൻ പറഞ്ഞു തരുണ്ടായി. കർത്താവ് ഈശോയെ ഈ കൊച്ചു മാർഗങ്ങൾ കുട്ടികളുടെ പിന്നെ ഒരു രീതിയായിരിക്കാം, എങ്കിലും അതിനോട് തീക്ഷ്ണമായ ആഗ്രഹം ഞങ്ങൾ നിലയ്ക്കണമേ. പ്രാർത്ഥന ഉരുവിടുമ്പോഴും ത്യാഗപ്രവൃത്തി ചെയ്യുമ്പോഴും നിന്നെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് നിൻ്റെ ആ പുൽക്കൂട്ടിലെ കുളിര് ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നിനക്ക് ഒന്നും തരാനായിട്ടില്ല. ഞങ്ങളുടെ സ്നേഹം തരുന്നു, സന്തോഷം തരുന്നു, ഞങ്ങളെ മുഴുവൻ നിനക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.